നമസ്കാരം, ഞാൻ ജോബി വിധേയത്തിൽ. വലുതൊന്നും അല്ലെങ്കിലും ചെറിയൊരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. ചാനലിന്റെ പേര് ജോബി വിധേയത്തിൽ വ്ലോഗ്സ് എന്നാണ്. ഒരു വർഷം മുമ്പ് എനിക്കുണ്ടായ ചെറിയൊരു അനുഭവമാണ്, അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊരു ആലോചനയിലായിരുന്നു ഒരു വർഷക്കാലം. ഇപ്പൊ എനിക്ക് തോന്നി അത് ഇടേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അതായത് ഒരു പ്രമുഖ യൂട്യൂബറാണ്, ആ യൂട്യൂബറിൻ്റെ വെഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി നേരെ കൊല്ലത്ത് ചെയ്യുന്നു. അപ്പം ഫംഗ്ഷൻ തുടങ്ങാൻ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടി നേരെ ബീച്ചിൽ പോയി, അതായത് നമ്മുടെ അഴീക്കൽ ബീച്ചിൽ പോയി. ബീച്ചിൽ ചെന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ട് നമുക്ക് കടൽ മച്ചനെ കാണാൻ സാധിച്ചത്. സെലിബ്രിറ്റീസിനെയും നമ്മുടെ വലിയ പ്രമുഖന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങൾ, എന്താ ഒരുമിച്ച് സെൽഫി എടുക്കുക. അപ്പം ഞാനും ചെറിയൊരു വ്ളോഗറാണ്. അപ്പം നോർമലി ഏത് ചെറിയ വ്ളോഗിനും ആഗ്രഹിക്കുന്നവർ, ഞാനും ആഗ്രഹിച്ചു. ഇപ്പോൾ കടൽ മച്ചാനെ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു റീച്ച് ഉണ്ടാകുമല്ലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ക്യാമറ എടുത്ത് നമ്മുടെ കടൽ മച്ചാനെ വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മച്ചാൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. മച്ചാൻ പറഞ്ഞു വീഡിയോ എടുക്കരുത്, പറയാം, പറഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ആ വ്യക്തി, അതായത് കടൽ മച്ചൻ, മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടിരിക്കുന്നു, ആ സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല, അതിനുപരി ഒരു സംഭവം എന്ന് പറയുന്നത്, അതിനുശേഷം ക്യാമറ ഓഫ് ചെയ്തു. അപ്പം മച്ചാൻ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ വരാം, ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാം, അവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അവിടെ മാറി നിന്നു. മാറി നിന്നത് എന്ന് പറയുന്ന ഒരു അരമുക്കാം മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തിട്ടും ഈ മച്ചാൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. മച്ചാന് പേര് തിരക്കൊന്നുമില്ല, ചുമ്മാ എന്താ ഈ 10 പേര് എന്നെ കണ്ട് ഫോട്ടോ എടുക്കാൻ വരണം, വരട്ടെ, എല്ലാവരും 10 പേര് എന്നെ കാണട്ടെ, ഞാൻ സെലിബ്രിറ്റി അല്ലേ എന്ന വിചാരത്തിൽ അങ്ങ് റോട്ടിൽ അങ്ങ് നിൽക്കുവാണ്. കാരണം അവിടെ ഒരു ബീച്ചാണല്ലോ, അപ്പോൾ ബീച്ച് വരുന്ന ആളുകളെല്ലാം കണ്ടിട്ട് എന്താ പറയുക, ഒന്നും പറയേണ്ട കാര്യമില്ല, സംഭവം മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ നിൽക്കുവാണ്. അപ്പം എന്നെ അവഗണിച്ചതിന് കാരണം എന്ന് പറയുന്നത് ചിലപ്പം ഞാനൊരു ചെറിയ വ്ളോഗർ ആയതുകൊണ്ടായിരിക്കാം. എന്തോ നമ്മുടെ വീഡിയോയിലൂടെ വന്ന് അവൻ അങ്ങനെ അങ്ങ് വളരണ്ട എന്നൊരു മനോഭാവത്തിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് വന്നില്ല, അതായത് ഒരു അരമുക്കാൽ മണിക്കൂറോളം എനിക്ക് ആ മച്ചാൻ്റെ വരവും പ്രതീക്ഷിച്ച് നമ്മൾ കാത്തു നിന്നു എന്നുള്ളതാണ്. അവസാനം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു നിനക്ക് വരെ പണിയൊന്നും ഇല്ലടാന്ന് ചോദിച്ചു, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പം ചിലർ വിചാരിക്കും റീച്ച് ആകാൻ വേണ്ടി ചെയ്തല്ലേ, റീച്ച് ആവണെങ്കിൽ ആകട്ടെ എന്ന് അത്രേ ഉള്ളൂ. എൻ്റെ ഒരു നിൽപ്പും എൻ്റെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടപ്പം കൂടുതൽ സങ്കടമായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെയായിരുന്നു. അവർ ഈ ഒരു ഒപ്പം കാണിച്ചു തരട്ടോ, അവർ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് നമുക്കങ്ങനെ കാണിക്കാമെന്നില്ല, കാരണം ജസ്റ്റ് ഞാൻ വീഡിയോ കാണിക്കാം. ഇപ്പം ഞാൻ വന്നത് ശരി കടൽ മച്ചാനെ തേച്ച് ഒട്ടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതെന്നും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അഭിനയിക്കുകയാണെന്നും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളൊക്കെ വേറെ